നിങ്ങളിൽ നിന്നും ഒരാളെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് നോമിനേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഓർക്കുക, ഇത്തവണ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുന്നവർ എത്താൻ പോകുന്നത് 10-ാം ആഴ്ചയിലേക്കാണ്. അതായത് ഫിനാലേക്ക് 3 ആഴ്ചകൾ മാത്രം അകലെ. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഷിജുവിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും നോമിനേഷൻ ചർച്ചയിൽ ഷിജുവിനും പങ്കെടുക്കാം. ഞാൻ ആദ്യം തുടങ്ങി ഷിജു ചേട്ടാ, കാരണം ഇവിടെ എല്ലാവർക്കും മൊത്തത്തിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് ബെറ്റർ ആയിരുന്നു. അപ്പൊ ഷിജു ചേട്ടൻ ഉൾപ്പെടെ അംഗീകരിച്ചാണ് ലാസ്റ്റ് വീക്ക് ഞാൻ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തു. ഞാൻ ക്യാപ്റ്റൻസിയിൽ ഷിജു ചേട്ടൻ്റെ കൂടെ മത്സരിച്ചു. വന്ന അന്നോട്ട് ഇന്നുവരെ എല്ലാ വീക്കിലും നോമിനേഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ വന്ന എനിക്ക് തോന്നുന്നു അതിൽ ഒരാൾ ഞാനാണ്. വന്ന അന്നോട്ട് ഇന്നുവരെ എല്ലാ വീക്കിലും നോമിനേഷൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിലവിൽ എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് നിലപാടുകൾ ഞാൻ പറയുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പ്ലീസ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ഞാൻ ഇവിടെ മെനഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നാദിരയുടെ കാര്യം പറയുകയാണെങ്കിൽ, സാഗർ എന്ന് പറഞ്ഞ മത്സരാർത്ഥിക്ക് കുറേ മാനസികമായിട്ട് മുന്നോട്ട് ഗെയിം കളിക്കും. നാദിര തന്നെ പറഞ്ഞു നാദിര കുറച്ചുകൂടി ഇതായിട്ട് നിൽക്കണില്ല, കാരണം നാദിര ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ കൂടെ ആ ഒരു സാഗറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ ഇമോഷണലി ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പ്രേക്ഷകൻ എന്ന നിലയിൽ പുറത്തു നിന്ന് കളി കണ്ടുവന്ന നമ്മുടെ രജിത് കുമാർ ഉൾപ്പെടെ നാദിരയോട് പറഞ്ഞ ഒറ്റ ഒരു കാര്യമാണ്, അല്ല നമുക്കെല്ലാം കേട്ടാണ്, അതായത് നിലവിൽ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്നെ സംബന്ധിച്ച് 100% ഞാൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ എനിക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നാദിര ഉൾപ്പെടെ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പറയുന്ന ഒരാളാണ്. സോ എനിക്ക് എല്ലാ ആഴ്ചയിലും നോമിനേഷൻ വരുന്ന ഒരാളാണ്. ഫ്രൈഡേ പെട്ടി വയ്ക്കുന്ന ഒരാളാണ്. എന്നെ പല രീതിയിൽ ഇമോഷണലി എൻ്റെ ഇമോഷൻസിനെ പല ആൾക്കാരും കളിയാക്കാറുണ്ട്. പക്ഷേ ഈ വീക്ക് എനിക്ക് ഒരു വീക്കെങ്കിലും എനിക്ക് നോമിനേഷനിൽ ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കണം. ഹാപ്പി ആണ്, കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ലാസ്റ്റ് വീക്കിൽ പിന്നെ വേറെ കാര്യം ചോദിച്ചേട്ടാ, പെട്ടി നമ്മുടെ ലാസ്റ്റിലത്തെ ബോക്സിൻ്റെ കാര്യം വിട്ടിട്ടാണ് നാദിര നോമിനേഷൻ ഫ്രീ ആവുന്നത്. അപ്പം 1.5 മിനിറ്റ് വ്യത്യാസത്തിലാണ് നാദിര പിടിക്കാനായിട്ട് വരുന്നത്. അതുവരെ വിഷ്ണുവിൻ്റെ ആ ഒരു പെട്ടി കാര്യങ്ങളൊക്കെ കുറുക്കി കുറുക്കി ഞാനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശിജേട്ടൻ ശിജേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഉള്ളിലേക്ക് ശിജേട്ടൻ പറയാൻ കേട്ടത്. എനിക്കറിയാം ഇതൊരു ചതിയാണെന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇരുന്നിട്ട് ഞാൻ കേട്ട ആളാണ്. എന്നെ സംബന്ധിച്ച് സ്ട്രോങ് നിലപാടുണ്ട് ഞാൻ. അതായത് എനിക്ക് ആത്മാർത്ഥ സുഹൃത്തായ സാഗറിനോട് പോലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്നു പറയും. അത് ഈ ഒരു ഷോയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ എങ്കിലുണ്ട്. ഞാൻ ഇതുവരെ പ്ലീസ് ചെയ്തായിട്ട് നിന്നില്ല. ഞാൻ ഡിസർവിംഗ് ആണ്. സോ നാദിര ഈ ആഴ്ച നോമിനേഷനിൽ വന്നാൽ കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഇമോഷൻസിൻ്റെ അപ്പുറത്ത് ഗെയിം കളിക്കാൻ ആഗ്രഹം. ഓക്കെ, എനിക്ക് ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ജുനൈസ് ഓഫ്കോഴ്സ് പറയുന്നൊരു കാര്യം, നിലവിൽ ജുനൈസ് ഈ പറഞ്ഞ ഫ്ലിപ്പിംഗ് ഭയങ്കരമായിട്ടുണ്ട്. ഈ പറഞ്ഞ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായപ്പോഴും താൻ അകിൽ പോയില്ലെങ്കിൽ താൻ പോകുന്നൊക്കെ പറഞ്ഞു ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഫോക്കസിങ്. അതിപ്പോൾ വളരെ വ്യക്തമാണ് പ്രേക്ഷകർക്ക്, ജുനൈസ് ഇവിടെ നിൽക്കുന്നതും അകിൽ എന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം അകിൽ എന്ന വ്യക്തി പറയുന്ന ഓരോ വിഷയങ്ങളെ നിരന്തരമായിട്ട് അകിലിനെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നുള്ള നമുക്ക് ഒരു മൂന്നാമതൊരു ഇവിടെ നിൽക്കാത്തൊരു മത്സരത്തിൽ നിനക്ക് ജയത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ജുനൈസ് പറഞ്ഞെനിക്ക് ജയത്തിനെ വളരെ മാനായിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ നിന്റെ ഇമോഷൻസ് പറയണം. അത് ആരോട് നീ പറയണം, നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ നീ ഇമോഷൻസിനെ പറയണം. പക്ഷെ നിലവിൽ ഇന്ന് രാവിലെ തന്നെ ശിഖർ മനസ്സിലായി കാണാം, ഒരു ഗ്രൂപ്പ് ഓഫ് അറ്റാക്കിങ് ഞാൻ നിരന്തരം നേരിടുന്നത്. ഞാൻ പക്ഷേ ഇതുവരെ ഞാൻ ആരോടത്തും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് മാനസികമായിട്ട് വേദന, ഞാൻ വളരെ സ്ട്രോങ് ആണ്. ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് എത്തി നിൽക്കുന്നത്. അത് ഇനി ഒരു ഗ്രൂപ്പ് അറ്റാക്കിങ് വന്നാൽ പോലും ഞാൻ ഫേസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഫേസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഞാനും അടുത്ത എൻ്റെ ലാസ്റ്റ് വീക്കാണ് ഞാൻ നോമിനേഷൻ ഫ്രീ ആണ്. അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്, ഞാൻ വെറുതെ നിന്നില്ല. ശീചൻ അറിയാം, 4 പേര് രണ്ട് ദിവസം വളരെ കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് ഡിസർവിംഗ് ആണ് ശീചനും പറയുകയും ചെയ്തു. അപ്പം ഡിസർവിംഗ് ആയിരുന്ന ഒരാൾക്ക് അത് കിട്ടണമേ ഉള്ളൂ. ഈ പറഞ്ഞ 2-ാം ദിവസം ആക്റ്റീവ് ആയിരുന്നു ജുനൈസ്. ആ 2-ാം ദിവസം എത്ര മണിക്കൂർ തൊട്ട് മണിക്കൂർ മുൻപാണ് അത് ജുനൈസിന് കിട്ടിയത്. ജുനൈസാണ് എനിക്ക് തരുന്നത് പോലും ആ ബോക്സ് പിടിക്കാൻ തന്നത്. അപ്പം എനിക്കറിയാം ഇത് വിഷ്ണു വിടുന്നുള്ള ധാരണയിലൊന്നും അല്ല ഞാൻ പിടിക്കുന്നത്. കാരണം എനിക്കത് ലെക്ക് ഓഫ് ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ലെക്കിലേക്ക് എത്തുന്നത്. ഞാൻ വെറുതെ പെട്ടതൊരു ലെക്കിലേക്ക് വന്നതല്ല, ഞാൻ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ലെക്കിലേക്ക് എത്തും. പിന്നെ അല്ലാതെ ഇന്ന് രാവിലെ ശീതം പറഞ്ഞ എനിക്ക് ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് അറിയാത്ത കാര്യം വളരെ സിവിലായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. അയാളെ അറ്റാക്ക് ചെയ്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ കറക്ഷൻസിനെ അടിച്ചമർത്താൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അതാ നിങ്ങൾ അത് ലൈഫിൽ ചൂസ് ചെയ്തില്ലെങ്കിൽ പോലും അത് നിങ്ങളുടെ തെറ്റും ശരിയായിട്ട് ഞാൻ കാണുള്ളൂ. പക്ഷേ ഒരാളെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഒരു 5 പേരുന്ന് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സിവിലായിട്ട് സംസാരിക്കുന്ന ആ സ്പേസിൽ മാറി നിന്നിട്ട് ബഹളം വെക്കുന്നതല്ല എൻ്റെ സ്വഭാവം. എനിക്ക് അത് ഉറപ്പുണ്ട് ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യത ഉള്ള കണ്ടസ്റ്റ് തന്നെയാണ്. പക്ഷേ മുന്നോട്ടുള്ള യാത്ര എൻ്റെ ആ പവർഫുൾ ഉള്ള യാത്ര ഇതുവരെ എങ്ങനെയാണ് അതേ എനിക്ക് മുന്നോട്ട് ഞാൻ പോകുന്നത്. പക്ഷേ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമുക്കറിയാം ഡേറ്റ് അടുത്ത് പറഞ്ഞു, ഒരാളെ മാത്രം നീ ടാർഗറ്റ് ചെയ്ത് എല്ലാ തരത്തിലും എല്ലാ ടീമിലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാവും. അതായത് ഇത് നമ്മൾ അഖിലേണ്ടാകാൻ വന്ന ആളല്ല, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ടാകുന്ന കേട്ട ആളല്ല ഞാൻ. പക്ഷെ അങ്ങനെ എല്ലാവരിലേക്കും ഞാൻ എന്റെ പ്രതിഷേധം അറിയിക്കുമ്പോൾ എന്റെ വിഷയം ഇടപെടുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ചില സമയങ്ങൾ സിവിലായിട്ട് സംസാരിക്കുന്നത് സിവിലായിട്ട് തന്നെ സംസാരിക്കും, അറിയാത്തവരൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അറ്റാക്കി സംസാരിക്കാൻ എനിക്ക് ഒരു കാര്യം ഇവിടെ ഒരു തിരുത്താണ് ഇവിടെ പറയില്ല. അന്ന് എനിക്കുണ്ടായ ഫിസിക്കൽ അസോൾട്ട് ഇവിടെ ഞാനും അഖിൽമാരാണ് സംസാരിച്ചത്. അത് ബിഗ് ബോസിന് അറിയാം എന്താണ് ഇവിടെ നടന്നതെന്ന്. അപ്പം ഒരു വ്യക്തിക്ക് ഒരു മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. 2-ാമത്തെ കാര്യം, ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഷിജു ചേട്ടനോടാണ്. നിലവിൽ വിഷ്ണുവോടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം, സെറീനുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, റിനീഷുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആത്മാർത്ഥ സുഹൃത്തിനോട് അഭിപ്രായം പറഞ്ഞതിൽ ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിച്ചു എന്ന് പറയുന്ന സാഗറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരായിട്ടാണ് ഞാൻ ഇവിടെ മിഥുനുമായിട്ടും ഞാൻ ലാലായിട്ടും നിങ്ങളെ ചോദിച്ചു, അതായത് റിനീഷയുടെ വിഷയത്തിൽ ഞാൻ മിഥുനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പ്രശ്നങ്ങൾ, ഇവിടെ പോയ മനീഷ ചേച്ചി, ദേവു, അഞ്ജൂസ്, ലാസ്റ്റ് പോയ അഞ്ജൂസ്, ഒമർക്ക, ഇതിലെവിടെയാണ് ഞാൻ ആളുമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ. ഇപ്പൊ ഇവിടെ പറയുമ്പോൾ പോലും പേടിയായിട്ടാണ് പറയുന്നത്.
എന്നോട് ഇന്ന് രാവിലെ ഉൾപ്പെടെ ഫിസിക്കൽ അസോൾട്ട് നടന്ന അഖിലിനോട് നീ എന്തിനു ക്ഷമിച്ചു എന്ന് ക്വസ്റ്റ്യൻ ചെയ്ത നാദർ ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, നിനക്ക് ഫിസിക്കൽ അസോൾട്ട് ആണ്, കാരണം നിന്നെ സംബന്ധിച്ച് വേദനയുള്ള കാര്യമാണ്. ഞാൻ അതിനെ അറ്റാക്ക് ചെയ്യുന്നതല്ല, പക്ഷേ ചില വിഷയങ്ങളിൽ ഈ പറഞ്ഞനക്ക് നീ ബാക്കിയുള്ളവർക്ക് ക്ഷമ കൊടുക്കുന്നത്, ബാക്കിയുള്ളവർക്ക് സോൾവ് ചെയ്യുന്ന തരത്തിൽ അതിനോട് സോൾവ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അത് ഈ വിഷയത്തിലല്ല, പൊതുവിൽ ഇവിടെ നടത്തുന്നത് നീ പറഞ്ഞാണെങ്കിൽ മനീഷ ചലിച്ചു അത്രയും മനുഷ്യരുടെ ഇടയിൽ നീ നടത്തിയിട്ടുള്ള ഒരു കോംപ്രമൈസിംഗിൽ മുന്നോട്ട് യാത്രയിൽ നീ നടത്തിയിട്ടുള്ള സൗഹൃദം ഒരു തരത്തിലും ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനോട് കാണിക്കുന്നില്ല എന്ന് വളരെ പേഴ്സണലി മനസ്സിലാക്കാം. നീ ഗ്രാവിറ്റി കൊടുക്കുന്നുണ്ട്, അതില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കണം, അത് ഗ്രാവിറ്റി കൊടുക്കുക തന്നെ ഉണ്ട്. നീ ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നിനക്ക് തെറ്റ് സംഭവിച്ചു, ഞാൻ എന്താ നിനക്ക് പറഞ്ഞു തരാം ഞാൻ പുള്ളിനെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പുള്ളിനോട് ചോദിക്കാം, ഞാൻ വളരെ വളരെ സൗഹൃദപരമായിട്ട് പുള്ളിനോട് ആദ്യം പറയും. പക്ഷെ പുള്ളിയുടെ സൗണ്ട് ആണ് കൂടുന്നത്, പിന്നെ ഇതൊരു ഗെയിം ഷോ ആണ്, പല രീതിയിൽ എന്നെ ട്രിഗർ ചെയ്യും, ഞാൻ ട്രിഗർ ചെയ്യും, നിലനിൽക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ഷോയെ സംബന്ധിച്ച് ഇതൊരു എന്നോട് ശരിയായിട്ട് ഉൾപ്പെടെ ഇതൊരു നമുക്കൊരു ഇതൊരു മെറ്റീരിയലാണ്, ബിഗ് ബോസ് വന്ന ഓരോ കണ്ടസ്റ്റൻസ് ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇവിടെ പ്ലീസ് ചെയ്ത് ഇപ്പോൾ ഇത്രയും, അതായത് രണ്ട് വട്ടം അങ്ങനെ നാദര നോമിനേഷൻ വന്നിട്ടുള്ളൂ. നാദര നോമിനേഷൻ പേടിക്കുന്നതിനാണ് ഇത്രയും ആഴ്ചകൾ വന്നിട്ടുള്ള ആളാണ് ഞാൻ ഇത്രയും ആഴ്ചകളില് പ്രേക്ഷക വിധി തേടിയ ഒരാളാണ് ഞാൻ. എല്ലാ ഫ്രൈഡേയിലും പെട്ടി പാക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, വന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ ആഴ്ച. അതായത് ഒന്നും വേണ്ട, ലാസ്റ്റ് വീക്ക് ഒരു മനുഷ്യൻ ഇവിടെ പെർഫോമൻസിൽ ഉണ്ടാവുന്ന ഉയർച്ച, എന്നെ ക്യാപ്റ്റൻസി ഞാൻ ശീലിച്ചിട്ട് ഇവിടെ മത്സരിച്ചു എത്ര രീതിയിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ഹോട്ടലിന് അവസാന രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടു വ്യക്തിയാണ് ഞാൻ. പിന്നെയാണ് റിനോഷൻ നന്നായിട്ട് റിനോഷനിലേക്ക് പോകുന്നത്, എന്റെ കൺട്രോളിംഗ് പവറും ഉണ്ടാണ്. അപ്പൊ ഉറപ്പായിട്ടും നാദർ ഉൾപ്പെടെ അത് അംഗീകരിച്ച കാര്യമാണ്. നാദർ ഉൾപ്പെടെ ലാലേട്ടൻ ഉൾപ്പെടെ പുറത്ത് ജനങ്ങളുടെ രീതി ഏത് രീതിയിലാണ് പോയത്. പിന്നെ ഈ ആഴ്ച ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന ഏറ്റവും വലിയ മാനസികവും ശാരീരികമായി ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രാവിലെ പറഞ്ഞത് വീണ്ടും വീണ്ടും അത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ സ്ട്രോങ് ആണ്. രണ്ട് രീതിയിൽ ഞാൻ പറയും, ഈ വീക്കിൽ എനിക്കുണ്ടായ ഫിസിക്കൽ അസോൾട്ട്, ഈ വീക്കിൽ ഞാൻ ചെയ്ത എന്റെ പെർഫോമൻസ്, ആ ഫിസിക്കൽ അസോൾട്ടിന് ഞാൻ ഉറപ്പായിട്ട് മാപ്പ് കൊടുത്തത് എന്റെ ക്വാളിറ്റിയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അയാൾ, അതായത് നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി. ഞാൻ അഖിൽമാരാളിനെ പുറത്താക്കുന്നു, നിങ്ങൾ അപ്പോഴും, അതായത് ഒരു മനുഷ്യൻ, അതായത് ഞാനിവിടെ അന്ന് ഇതിനുള്ളിൽ സംഭവിച്ചത് എനിക്കും അറിയാം, ബിഗ് ബോസ് അറിയാം, അതിവിടെ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, വ്യക്തമായിട്ട് കൺഫഷൻ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. പലവട്ടം നമ്മുടെ വായന അബദ്ധത്തിൽ വാക്കുകൾ പറയാൻ നമ്മുടെ ആവേശം കൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഈ ജൂനിയസിന്റെ സ്ഥാനം ഞാനാണെങ്കിൽ പിന്നെ പറയും, എനിക്ക് ആ സമയത്ത് ഒരു ആവേശം ഞാൻ പറഞ്ഞു പോകാനാണ്. പക്ഷെ എനിക്ക് കോംപ്രമൈസ് അവൻ ക്ഷമ കൊടുക്കുകയോ അല്ലെങ്കിൽ അവനത് കോംപ്രമൈസ് ഒരു തെറ്റുള്ള എല്ലാ മനുഷ്യനും അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു വേറൊരു കാര്യം പറയട്ടെ, തുടക്കത്താഴ്ച മുതൽ ഈ നിലവിലെ താഴ്ച വരെ ഈ കഴിഞ്ഞ ടാസ്ക് അടക്കം 100% കൊടുത്ത ഞാനാണോ, കഴിഞ്ഞ ഒരു ആഴ്ച ടാസ്കിൽ മാത്രം 100% കൊടുത്ത ജൂനിയസ് ആണോ എനിക്ക് അറിയാം. എത്ര ദിവസമേ, കാരണം ഈ മുന്നത്തെ എല്ലാ ടാസ്കിലും മാറി നിൽക്കുന്ന ചേച്ചിയുടെ ഒരു ടാസ്കിൽ, അതായത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കുതന്ത്രം എന്ന് പറയാം, ഓരോ ടാസ്കിലും ഇവിടെ നടക്കുമ്പോൾ അതിൽ, അതായത് ഫസ്റ്റ് മറ്റേ കട്ട് എടുത്ത് മാറ്റിയാലും അത് ഇൻസിഡന്റ് നടക്കുന്നത് മുത്തുകളുടെ ലാലേട്ട് ഉൾപ്പെടെ പറയുന്നത് അത് ചില പ്രേക്ഷകരുടെ രീതിയിൽ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ ഈ ഷോയെ സംബന്ധിച്ച് എന്റെ ഭാഗത്തൊരു എഫേർട്ട്, ഒരു സ്മാർട്ട് വർക്ക്, നിങ്ങളെ സംബന്ധിച്ചിട്ട് ആൾക്കാർ കുതന്ത്രമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, അതായത് ഈ ഷോയെ സംബന്ധിച്ച് ബ്രില്യന്റ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഓൾറെഡി ഞാൻ പലവട്ടം റിനോഷനോട് പറഞ്ഞു എനിക്കൊരു ചാൻസ് തരും, പക്ഷേ റിനോഷ് ഓൾറെഡി കമ്മിറ്റ് ചെയ്തായിരുന്നു. ഞാൻ ശ്രുതി ചേച്ചിയോട് എത്ര വട്ടം ചോദിച്ചു, ശ്രുതി ചേച്ചിയോട് ചോദിച്ചു, ഞാനൊരു നാദരയോട് ഞാൻ പോയിട്ട് ചോദിച്ചു, ഞാൻ പിടിക്കാം. നാദർ അപ്പ എന്നോട് പറഞ്ഞു എന്റെ ഓപ്പർച്യൂണിറ്റിയാണ് പോണത്, തരൂലാന്ന് നാദർ എത്ര വട്ടം പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ നോമിനേഷനിൽ വരുന്ന ഒരാളാണ് ഞാൻ. രണ്ട് വട്ടം മാത്രമേ നാദർ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, സാഗർ പലവട്ടം പറയുന്നുണ്ട് എനിക്ക്, അതായത് ഒരാളുടെ ഇമോഷൻസിൽ അയാൾ എക്സ്പ്രസ് ചെയ്യും, ഒരിക്കലും ഒരാളോട് സ്നേഹം തോന്നുന്നത് തെറ്റല്ല. ഞാൻ അന്ന് സെറീനോട് പറഞ്ഞാൽ തെറ്റല്ല, അയാൾ എങ്ങനെ തിരിച്ച് കാണുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ, കാരണം സാഗർ എന്നോട് പലവട്ടം, അതായത് സാഗറിന്റെ ഗെയിമിനെ അത് ബാധിക്കുന്നുണ്ട്. നാദർ ഡൗൺ ആയിരുന്നു, അല്ലെന്ന് പറയാൻ പറ്റുമോ? നാദർ ഡൗൺ ആയിരുന്നു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ശിശുചേട്ടനെ, ഞാൻ ശിശുചേട്ടന്റെ രീതിയിൽ ഈ ആഴ്ച ഞാൻ പോണെന്നാണ് ശിശുചേട്ടന്റെ തീരുമാനമെങ്കിൽ, ശിശുചേട്ടൻ എന്നുള്ളൊരു ഇവിടെ മത്സരാർത്ഥി എല്ലാവരും കണ്ടസ്റ്റ് രീതിയിൽ ശിശുചേട്ടൻ എന്നെ കണ്ടോട്ടെ. ഞാൻ ബാക്കി പറയണ്ടല്ലോ, ഞാൻ ഒരാളുടെ ലിമിറ്റ് അപ്പുറത്തേക്ക് അയാളെ വിഷമിപ്പിക്കാൻ അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് ഈ വിഷയങ്ങൾ, ഒരു തരത്തിൽ ഞാൻ ഡൗൺ ആവുന്ന ഒരാളല്ല. എനിക്ക് സങ്കടം വന്നേ, പക്ഷേ അത് ഈ പറഞ്ഞ ആ ഇമോഷനെ അങ്ങ് ഹേർട്ടാന്ന രീതിയിലല്ല ഞാൻ കാരണം. ഞാൻ ഇപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ഞാൻ മാറി കൊടുക്കും, അത് ഏത് മനുഷ്യനെ ഞാൻ മാറി കൊടുക്കും. അത് ഇവിടെ നിന്ന് ഇപ്പം ജനങ്ങൾ പറയണം ഞാൻ പോകണം എന്നുള്ളത് ഞാനത് പോകും, അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ, ഇപ്പം ജൂനിയേഴ്സ് ഈ പറഞ്ഞത് എല്ലാ ടാസ്കിലും ജൂനിയേഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ, ഞാൻ ആസ് എ പ്രേക്ഷകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് ജൂനിയേഴ്സിന് ഏറ്റവും നല്ല ഗെയിം ആയിട്ട് അവസാനത്തെ ടാസ്ക് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ നന്നാക്കാൻ കഴിയുമായിരുന്നു നമുക്കും.
നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജുനിയേഴ്സ് സ്ഥാനത്ത് മാനേജറായിട്ട് ഞാൻ വന്നിരുന്നെങ്കിൽ എനിക്കും പറ്റുമായിരുന്നു. നമുക്കറിയാം മാനേജർ കിട്ടുന്ന ഒരു സ്ഥാനം, അതേ സമയം ഹൗസ് കീപ്പർ അല്ലെങ്കിൽ കുക്കിങ്ങിനെ ഒരാൾക്കുന്ന സ്ഥാനം ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു ജുനിയേഴ്സ് എല്ലാം കേൾക്കുന്നു, ജുനിയേഴ്സ് ലിസൺ അറിയില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്യണം ജുനിയേഴ്സ് എന്ന് പറയുമ്പോൾ ജുനിയേഴ്സ് ഒരു ലിസൺ അറിയില്ല. നമ്മൾ നടത്തുന്ന സോഷ്യലി സംസാരിക്കുന്ന ചില വിഷയങ്ങളിൽ ഒരു മനുഷ്യനും അറിയില്ലെങ്കിൽ പോലും അയാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് കഴിവ്. നമ്മുടെ അറിവ് പറഞ്ഞു കൊടുക്കണം, അയാൾ എടുക്കണം വേണ്ട, അയാളുടെ വ്യക്തിപരമായ ചിന്തയാണ്. അയാൾ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അയാൾ ലൈഫ് അത്രയും ഇപ്പം ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ ഇത്രയും വർഷം എക്സ്പീരിയൻസും ചേട്ടൻ അപ്പൊ എത്ര വർഷം കരുതിയിരുന്നാണോ വിശ്വാസം, ഇല്ലെങ്കിൽ ഇനിയോ കരുതാണോ ചേട്ടൻ തീരുമാനിക്കാം. അത് ലിബറായി വിടുകാന്നുള്ളതാണ്. നമുക്ക് നമ്മൾ അതിന് നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ചേട്ടൻ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ദേഷ്യപ്പെട്ട് താൻ എന്താണോ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കരുത്. ചേട്ടൻ ഇങ്ങനെയാണ് ഈ വിഷയം, ചേട്ടൻ അത് പാരമ്പര്യം പറഞ്ഞു ഞാനത് പറഞ്ഞു ചേട്ടൻ, ഞാൻ പാരമ്പര്യം പറ്റി ഞാൻ എതിർക്കുന്ന ഒരാളെ ഞാൻ നമ്മൾ സംസാരിക്കുന്നത്. അത് ജുനിയേഴ്സ് മാറി നിന്ന് വളരെ ആക്ഷേപഹാസ്യമായിട്ട് ചെയ്തത് എനിക്ക് ഞാൻ പറയുന്നത് അങ്ങനെ ബഹളം വെച്ചിട്ടല്ല ഈ വിഷയം സംസാരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നമ്മളായിട്ട് എടുത്ത് പറഞ്ഞു കൊടുക്കാം. പിന്നെ ആദ്യത്തെ ആഴ്ച മുതൽ ജുനിയേഴ്സ് ഈ അവസാന തൊട്ട് മുന്നേ ആഴ്ച വരെയുള്ള ടാസ്ക് മാറി നിന്നുള്ളത് ലാലറ്റ് നടക്കാൻ പറ്റില്ല. കളമാറ്റം എന്ന ടാസ്കിൽ ആരുടെ കാലു തട്ടി നഖം മുറഞ്ഞ ജുനിയേഴ്സ് അതിന്റെ മുറിയാണ് നിനക്ക് മാത്രമേ ലാസ്റ്റ് അഞ്ചിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ലാസ്റ്റ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമിനിടെ ആണ് എനിക്ക് വലുത്. എന്താ എനിക്ക് സിലിക്കൺ വെച്ചുള്ള ഡ്രസ്സ് ഞാൻ എന്നിട്ട് എപ്പോഴും ഒരാളെ കുറ്റം പറഞ്ഞു ഞാൻ ചേച്ചി ശ്രദ്ധിക്കണം എനിക്കതുള്ളതാണ് ഞാൻ ആ ചേച്ചി ശ്രദ്ധിക്കണം അന്ന് ജുനീസ് വളരെ ഫോക്കസിംഗ് ആയിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തു. ഏതെങ്കിലും വ്യക്തികളെ പറ്റി പറഞ്ഞു പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് പൊതുവെ ഇവിടെ ഹൗസിലെ പണികൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നാദറെ വിളിക്കാത്തത്? നാദർ ആ പണികളിൽ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം എന്നോട് നാദർ പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള പണികളൊന്നുമല്ല കണ്ടന്റ്, അതൊക്കെ ഇതിനുള്ളിൽ കണ്ടന്റ് ആണ്, പ്രേക്ഷകരിലേക്ക് പണികളൊന്നും പോകൂല, അതുകൊണ്ടാണ് നാദർ മാറിയത്. എനിക്ക് ഞാൻ ഈ ഒരാഴ്ച തന്നെ ക്യാപ്റ്റനാകാൻ കഴിഞ്ഞതിലും ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞതിലും ഞാൻ ഫസ്റ്റ് ബിഗ് ബോസിനോടും സർവീസിനോടും നന്ദി പറയുന്നു. കാരണം ഇതിപ്പോ രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ അവർ തന്നെ പറയുകയാണ്, ഞാൻ പറയേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല. ഇന്ന് കാലത്തെ ടാസ്കിൽ പോലും ഞാൻ ഭാഗ്യം കൊണ്ടെത്തി എന്നുള്ള വ്യക്തിയാണ് ജുനൈസ് പറഞ്ഞിരുന്ന വെച്ചത്. ഇതിൽ ഞാൻ ശരിക്കും എന്റെ ഹാർഡ് വർക്ക് ആരും കണ്ടിട്ടില്ല. എനിക്ക് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഇവർ പറഞ്ഞാൽ ഞാൻ അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഞാൻ ഒരിക്കലും അഖിലിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചെയ്തിട്ടില്ല. ഇവിടുത്തെ നമ്മളുടെ ഈ ഫിസിക്കൽ അസോൾട്ടിൽ പോലും ഇവിടെ നടന്നിരിക്കുന്ന ഫിസിക്കൽ അസോൾട്ട്, അതായത് മിഥുൻ വിഷ്ണുവിന്റെ നെഞ്ചിൽ കയറിയിരുന്നതും സാഗർ അഖിൽ മാരാറിന്റെ കഴുത്തിൽ പിടിച്ചതും അഖിൽ മാരാർ അവരുടെ ശോഭയുടെയും സെറിനയുടെയും കയ്യിലിടിച്ചതും ഞാൻ അഖിൽ മാരാറെ കടിച്ചതും അഖിൽ മാരാർ എന്നെ പിടിച്ചതും ഇതെല്ലാം ഫിസിക്കൽ അസോൾട്ടും തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ഫിസിക്കൽ അസോൾട്ടുകൾ എല്ലാവരും പറയുന്നത് ഇപ്പം മിഥുനും എല്ലാത്തിനും ന്യായീകരിക്കുന്നുണ്ട്. മിഥുന്റെ പ്രസ് ചെയ്ത് കുറച്ച് ഇവൻ അതായത് ജുനൈസിന്റെ ഷോൾഡറിൽ കുറച്ചും കൂടെ ആഞ്ഞിടിച്ചെങ്കിൽ അത് ഡിസ്ലോക്കേറ്റ് ആകാം എന്ന് മിഥുൻ പറയുന്ന മിഥുൻ ആ വിഷ്ണുവിന്റെ നെഞ്ചത്തിരുന്ന് കുറച്ച് പ്രസ് ചെയ്യുന്ന മിഥുനും മരണപ്പെടായിരുന്നു, സാഗർ കുറച്ചൊന്ന് പ്രസ് ചെയ്യുന്ന അഖിൽ മരണപ്പെടായിരുന്നു. ഇതെല്ലാം നടക്കുന്ന ഫിസിക്കൽ അസോൾട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോൾഡർ ഇതിൽ അടിച്ചൊരു ഫിസിക്കൽ അസോൾട്ട് ചെറുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും ഞാൻ അത് ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് വ്യക്തമാക്കാൻ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കിട്ടിയ ഒരു അവസരം കൂടി ഈ അവസരത്തിൽ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നാദർ കുറേ കൂടെ ക്ലാരിറ്റി ആയിട്ട് പറയാറുണ്ട്. ജുനൈസ് പറയാൻ ശ്രമിക്കാറുണ്ട്, ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ജുനൈസ് കുറച്ചും കൂടി ശബ്ദം ഉയർത്തി അതിന്റെ ഒരു വേറൊരു ഘട്ടത്തിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ജുനൈസ് പരാജയപ്പെടാറുണ്ട്. പക്ഷേ മനസ്സമാനത്തോടെ ജുനൈസ് പറഞ്ഞതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ജുനൈസിന് എത്തിക്കപ്പെടാമായിരുന്നു. തീർച്ചയായിട്ടും ജുനൈസ് ഓഡിയൻസ് സപ്പോർട്ടുള്ള വ്യക്തി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം നാദറേക്കാളും കൂടുതൽ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ജുനൈസ് ആണ് എന്റെ ഇതിൽ നോമിനേറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി എന്ന് തോന്നുന്നു. കാരണം ജുനൈസിനെയും കാര്യങ്ങൾ ഇപ്പോൾ വന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജുനൈസ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കുറച്ചെങ്കിലും പെർഫോം ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങളുടെ പെർഫോമൻസ് എനിക്ക് നാദറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നാദറായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നാദറെ കുറെ കൂടി കൃത്യമായിട്ടുള്ള ഈ ഗെയിമിനനുസരിച്ചുള്ള കാര്യങ്ങൾ കളിച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. ജുനൈസ് ഒരാളിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ജുനൈസിനാണ്. എനിക്കത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാനില്ല, ബിഗ് ബോസിനെ തീരുമാനിക്കാം.
ഇവിടെയും ഒരു ഗ്രൂപ്പിസം ആണ്. ഓക്കെ, ഞാൻ പോക്കോളാം, എല്ലാ വീക്കിലും പോകാം. എനിക്ക് ഉണ്ടായ ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ച് നീ പറഞ്ഞ കാര്യം എനിക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഓക്കെ ഓക്കെ, അതായത് ഒരാൾക്കുണ്ടായ ഇമോഷൻസിനെ കമ്പയർ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാവരും ക്ഷമിച്ചു. ജുനൈസിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ പ്രത്യേകമായിട്ട് എന്ത് പറയാനാണ്. ജുനൈസ് ഇവിടെ ക്ഷമിച്ചു, പുറത്തു വന്നിട്ട് ജുനൈസ് ഞങ്ങൾ എതിർ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല. ജുനൈസ് ക്ഷമിച്ചു, ഞങ്ങൾ ഒന്നും ക്ഷമിക്കാതിരിക്കുന്നത്, ഞങ്ങൾ ക്ഷമിച്ചു അത്ര തന്നെ. ഓക്കെ ബിഗ് ബോസ്, ഞാൻ ബാധ്യസ്ഥനാണ്. ജുനൈസ് ക്ഷമിക്കാൻ ക്ഷമിച്ചിട്ട് നമ്മൾ ക്ഷമിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ അപ്പൊ ജുനൈസ് ഓഫ് കോഴ്സ് ഈ ഒൻപതാം ആഴ്ചയിൽ ആദ്യമായി നിങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു.